ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിൻഡോസ് ഇലവനിൽ എങ്ങനെയാണ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം ഈ സ്റ്റാർട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഈ വിൻഡോയിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്യുക ഈ കമ്പ്യൂട്ടറിന് സി എന്ന് പറയുന്ന ഡ്രൈവ് മാത്രമാണ് ഇപ്പോഴുള്ളത് ഇതാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഷ്രിങ്ക് വോളിയം വരും അതിൽ സെലക്ട് ചെയ്യുക ഈ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ടോട്ടൽ സ്പേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ് കാണിക്കുന്നത് ഇവിടെയാണ് നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്കിന്റെ സൈസ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിക്കണം നമുക്ക് എത്ര സൈസ് ഉള്ള ഡിസ്ക് ആണ് വേണ്ടതെന്ന് ഇവിടെ ഇപ്പം കാൽക്കുലേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മുന്നൂറ് ജി ബി ഉള്ള ഒരു ഡിസ്ക് ആണ് പുതിയതായിട്ട് പാർച്ചേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ആയിരത്തി ഇരുപത്തി നാല് എം ബി എന്ന് പറയുന്നതാണ് ഒരു ജി ബി അപ്പൊ ഇൻഡു മുന്നൂറ് ജി ബി ഇപ്പൊ ഈ കെട്ടിയിരിക്കുന്ന സംഖ്യയാണ് നമുക്ക് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് എന്റർ ചെയ്യാം ത്രീ സീറോ സെവൻ ടു ഡബിൾ സീറോ ഇതാണ് കേട്ടോ മുന്നൂറ് ജി ബി എന്ന് പറഞ്ഞാൽ ഇത്ര എം ബി ചേരുന്നതാണ് മുന്നൂറ് ജി ബി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് എം ബി ആണ് ഒരു ജി ബി എന്ന് പറഞ്ഞത് ഇൻഡ്യൂ മുന്നൂറ് കൊടുക്കുമ്പം ഈ ഒരു സംഖ്യ നമുക്ക് കിട്ടും അത് നമ്മളിവിടെ എൻ്റർ ചെയ്തു ഈ താഴെ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഡിസ്ക് പാർട്ടിഷൻ ചെയ്യുന്നതിന് ശേഷം സി ഡ്രൈവിൽ വരുന്ന സ്പേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്കിനി ശ്രിംഗ് കൊടുക്കാം അപ്പം ഇതാണ് പുതിയ ഡ്രൈവ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കണം അതിനുശേഷം ന്യൂ സിമ്പിൾ വോളിയം എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുക നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിസ്കിൻ്റെ പേരാണ് ഡി എ വേണമെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാം ഇവിടെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് കൊടുക്കുക ഫിനിഷ് കൊടുക്കുക അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇത് പുതിയതായിട്ടൊരു ഡ്രൈവും കൂടെ ആഡ് ആയിട്ടുണ്ട് ഇതാണ് മുന്നൂറ് ജി ബി ഉള്ള പുതിയ ഡ്രൈവ് ఈ వీడియో ఇష్టమై లైక్ చేయగా సపోర్ట్ చేయగా థ్యాంక్ ఫర్ వాచింగ్